हाई डियर फ्रेंड्स अस्सलाम वालेकुम वेलकम बैक टू माय चैनल। अब इन चीज व्लॉग या वह രാവിലത്തെ പരിപാടി കഴിഞ്ഞു ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ്। അതിൽ കാര്യമായിട്ട് ഉള്ളത് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ്। ജംഷിക്ക് മോനും കൂടി രാവിലെ ജംഷിക്കാന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയതായിരുന്നു പുറത്തൂര്। അവര് അവിടെ മീനെ പിടിക്കണ്ട് വലട്ടിട്ട് അങ്ങനെ മീനെ പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു। അപ്പോൾ അങ്ങനെ അത് കാണും ചെയ്യാ പിടിക്കും ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് പോയതായിരുന്നു। അപ്പോൾ ദാ ഈ ചെമ്മീനൊക്കെ അവര് പിടിച്ചതാ ട്ടോ। രാവിലെ പോയതിനു ശേഷം ഇവർ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു। ഇതാ കണ്ടില്ലേ ചെമ്മീൻ ജീവനൊക്കെ ഉണ്ടായിരുന്നു। അപ്പോൾ ഞാനിതൊക്കെ കണ്ടപ്പോൾ ഒരു ചെറിയ വ്ലോഗ് ആക്കാമെന്ന് വിചാരിച്ച്, പക്ഷേ ഇതെല്ലാം കൂടി ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല। ചെമ്മീൻ പിറ്റേ ദിവസത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച്, കാരണം ഞണ്ട് അധികം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ। അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് ഇത് അകത്ത് കൊണ്ടുപോയിട്ടൊന്ന് ക്ലീൻ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഇനി എടുത്ത് പോവുകയാണ്। ഇപ്പോൾ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചതാണ്। അപ്പോൾ ഇതിലൊരു വലിയൊരു മീനുണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, കാണുമ്പോൾ ഒരു പാമ്പിൻ്റെ ഒക്കെ ലുക്കായിരുന്നു। മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ചെമ്മീൻ, അധികം വലുതല്ലാത്ത എല്ലാ ചെറിയ ചെറിയ മീനുകളാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ। വലുതൊക്കെ ആകുമ്പോൾ അത്ര തന്നെ അവർക്ക് കഴിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല। ഇങ്ങനെയുള്ള മീനൊക്കെ കിട്ടിയാൽ സാധാരണ ഞങ്ങൾ ബാക്കിൽ കൊണ്ടുപോയിട്ടാണ് ക്ലീൻ ചെയ്യൽ। അപ്പോൾ എനിക്കിത് ഇത്രയും നേരം ഇത്രയും കുറേ മീനൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്രയും നേരം ഇരുന്നിട്ട് ക്ലീൻ ചെയ്യാൻ വയ്യ, ഊരൊക്കെ പെട്ടെന്ന് പെയിൻ വരും। അതുകൊണ്ട് തന്നെ ഇതിവിടെ നിന്നിട്ട് വേസ്റ്റിനെ അവിടെ നിന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്, ഇത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണെങ്കിലും ഇത്ര ഒരു ബുദ്ധിമുട്ടിയൊരു പരിപാടി വേറെ ഒന്നുമില്ല। പ്രത്യേകിച്ച് നല്ല പുതിയ ചെമ്മീനൊക്കെ ആകുമ്പോൾ ഭയങ്കര റിസ്ക്കാണ് ഇത് അത് തൊലി കളയാനായിട്ട്, വലിയൊരു ഇഷ്ടമുള്ള പരിപാടിയൊന്നുമല്ല, എന്നാലും പിന്നെ മുറിക്കല്ലാതെ നിർത്തില്ലല്ലോ। അപ്പോൾ അതിൽ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കറിക്കൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെച്ച്, ബാക്കിയുള്ളത് ചെമ്മീൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിലും വെച്ച്, അപ്പോൾ ഇതാ രണ്ട് രണ്ട് കവറിലാക്കിയിട്ട് മാറ്റി വെക്കുകയാണ്। എല്ലാം കൂടി ഇപ്പോൾ ഒരു ദിവസം എടുത്തിട്ട് നശിപ്പിക്കണ്ടല്ലോ, അപ്പോൾ ഈ മീനൊക്കെ ഇനി ഫ്രിഡ്ജിൽ വെച്ചാൽ ഇനി ടേസ്റ്റ് പോകുമെന്നൊരു പേടി। അപ്പോൾ പിന്നെ ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങുന്നത് ഇവിടെ, ഇതിൻ്റെ മുന്നൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല ഇങ്ങനെ ഒരു മീൻ। വേറൊരു മീനുണ്ട് മലിനി എന്ന് പറയും, അങ്ങനത്തെ ഒരു മീനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് അതുപോലൊക്കെ തന്നെ ഒരു ഒരു എന്താ പറയുക ഇങ്ങനെ മുറിക്കാനൊക്കെ ഭയങ്കര പണിയാണ്, ഇങ്ങനെ ഒരു തെന്നി മാറുന്ന ഒരു തരം മീനാണ്। പക്ഷേ എന്താ ചെയ്യാമോ, അത് ഇങ്ങനത്തെ വലിയ വലിയ മീനൊന്നും കട്ട് ചെയ്തിട്ട് വലിയ ശീലമൊന്നുമില്ല, പച്ചമാണേര് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്, അപ്പോൾ ആ ചെമ്മീൻ ഞാനെടുത്ത് ഫ്രിഡ്ജിക്ക് വെക്കാമെന്ന് വിചാരിച്ച്, ഞാനിവിടെ ഒരു ഇങ്ങനെ കവറ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ മക്കളൊക്കെ വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തരാൻ ആളുണ്ട്, അപ്പോൾ ഈ മക്കളും ഇതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ നിന്ന് തിരിയാണ്। അതിനിപ്പോൾ ആദ്യം ഞണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്, ചെറിയ ഞണ്ടിൻ്റെ കാലമൊന്നും എടുക്കണില്ല, അതിൻ്റെ നടുവത്തെ ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ, അതിൻ്റെ കാൽഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല. വലിയ ഞണ്ടിൻ്റെ ഒക്കെ ആ വലിയ രണ്ട് കാലുണ്ടല്ലോ അതെടുത്തിരുന്നിട്ടാ. ഇതപ്പോൾ ഞണ്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഈ ഒരു മീനാണ് ചെയ്യാൻ പോണത്. ഇത് എങ്ങനെ മുറിക്കാമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, ആദ്യം ഇതിനെ കുറേ നേരം നോക്കി നിന്ന് ഇതെങ്ങനെ കട്ട് ചെയ്യുമെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള മീനൊക്കെ സാധാരണ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് മുറിച്ചിട്ടാണല്ലോ കൊണ്ടുവരൽ, നമ്മളവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരുവിധ മീനൊക്കെ ഇങ്ങനെ വലുതൊക്കെ മുറിച്ചിട്ട് തന്നെ കിട്ടും. ഇത് ഞാനിത് മുറിയാതായപ്പോൾ കത്തിൻ്റെ പ്രശ്നമാണോ ചില കത്തിയൊക്കെ ഒന്ന് മാറ്റിയൊക്കെ നോക്കി, പക്ഷെ കത്തിൻ്റെ പ്രശ്നമല്ല ഇതിൻ്റെ പ്രശ്നം തന്നെയെന്ന് പിന്നെയൊക്കെ മനസ്സിലായത്. കുറേ നേരം ഞാനതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊക്കെ ഇട്ടിട്ടൊക്കെ കഴിച്ചു നോക്കി, അതിന് ശേഷമാണ് അതൊന്ന് ലെവലായി കിട്ടിയത്, ബാക്കിയൊന്നും എടുത്തിട്ടില്ല. അതിനുശേഷം അതാ വേറൊരു മീനാണിത്, എന്താ ഞെടുക അല്ലേ, അങ്ങനെ എന്തൊരു മീനാണ്. അപ്പോൾ അത് പിന്നെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചൊക്കെ ഈസി ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് ഇപ്പോൾ അതൊക്കെ എല്ലാം കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം ആദ്യം, കാരണം നല്ല സ്മെല്ലുണ്ടാവുമല്ലോ പോയ മീനാകുമ്പോൾ, പ്രത്യേക ഒരു സ്മെല്ലുണ്ടാവുമല്ലോ. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ആദ്യം, അതൊന്ന് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മീനൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്.
അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെയ്സിൻ്റെ അവിടെ ഒക്കെ ഒരു കഥ ആയിട്ടുണ്ട്. ഇതിപ്പോൾ പുറത്ത് പോകണ ഇത്ര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും അത്രയും നേരം എനിക്ക് ഇരിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതായിട്ട് പുറത്തൊക്കെ പോയത് അതിരുന്നത്. അപ്പോൾ ഇനി ഇവിടെ ഒക്കെ ഒന്ന് തേച്ച് കഴുകണം. അപ്പോൾ ഞാൻ കുറച്ച് ഒരു സോപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് വൃത്തിയാക്കിയത് എന്നാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. കുറേ പാത്രങ്ങളൊക്കെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്നുകൊണ്ട് ഉമ്മാക്കും അതൊന്നും കഴുകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ മീൻ്റെ ഒക്കെ ഇത് കുടുങ്ങിയിട്ടാണ് തോന്നുന്നുണ്ട്, വെള്ളത്തിന് എന്തോ അവിടെ സ്റ്റക്കായി നിന്നിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ്. ഇപ്പോൾ ഇനി കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാനായിട്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് തേച്ച് കഴുകി വെക്കട്ടെ. ഇത് കുറേ കൂടി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആകെ ബുദ്ധിമുട്ടും. അപ്പോൾ പിന്നെ അവിടെ ആവണം, അപ്പം തന്നെ കഴുകലാണ് സാധാരണ. പക്ഷേ ഇതിപ്പോൾ മീൻ മുറിക്കാൻ നിന്നുകൊണ്ടൊക്കെ അതവിടെ പെൻഡിങ്ങിലായത്. ഇനി ഇതൊക്കെ ഒന്ന് മസാല തേച്ച് വെക്കണം. അപ്പോൾ പകുതി മീൻ എടുത്തിട്ട് മസാല തേക്കുന്നുണ്ട്, ബാക്കി പകുതി മീൻ ഫ്രിഡ്ജിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് മസാല പുരട്ടി വെക്കട്ടെ. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ആദ്യം ഇതുപോലെ മസാല ഉണ്ടാക്കി വെക്കൂട്ടോ. മീൻ ഒക്കെ കാലം തേക്കാനായിട്ട് നമ്മൾ വീട്ടിലെപ്പോഴും അങ്ങനെ ഉണ്ടാക്കി വെക്കും. പിന്നെ ഇങ്ങനെ ആ നേരത്തെ വെച്ചിട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൽ ഉള്ളിയും ചീരൊക്കെ ഇട്ടിട്ടാണ് ഈ മസാല ഉണ്ടാക്കലില്ല. അത് വെറും മഞ്ഞൾപ്പൊടി മുളകും പൊടി അങ്ങനെ ഉണ്ടാക്കി മിക്സ് ആക്കിയിട്ടുള്ളൊരു മസാല ഉള്ളത്. അപ്പം നല്ല ചൂടാണല്ലോ. അപ്പം നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കുമല്ലോ. അപ്പം അതിനിടയിൽ ഇപ്പോൾ ഇതാ ഒരു കുമ്മൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് കഴിച്ച് അതിൻ്റെ ഇടയിൽ ഇനി ഞണ്ട് റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിൽ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇങ്ങനെ വേസ്റ്റ് ഇടാനായിട്ട് ഇങ്ങനെ ഒരു പാത്രം വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആവും. എന്നാൽ പിന്നെ ആ പാത്രം ഉണ്ട് കൊട്ടി കൊടുത്താൽ മതി. എനിക്കിഷ്ടം എല്ലാം റെഡി ആയതിന് ശേഷം സംഭവം ഉണ്ടാക്കാനാണ് താല്പര്യം. അപ്പോൾ പിന്നെ ഞാൻ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് അത് ഉണ്ടാക്കാനായിട്ട് നിൽക്കൽ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുമായിരുന്നു. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഉപ്പിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ അതിനിടയിൽ കൂടി ചിരങ്ങ ഉണ്ടായിരുന്ന ഉപ്പേരിക്ക് അതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതിനിടയിൽ കൂടി അങ്ങനത്തെ പരിപാടിയുണ്ട്. അപ്പോൾ അതിനിടയിൽ കറിവേപ്പിൻ്റെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് പോയിട്ട് മുറ്റത്തുണ്ട്. അപ്പോൾ അതൊന്ന് പോയിട്ട് കട്ട് ചെയ്തെടുത്ത് വരികയാണ്. ഞങ്ങളിങ്ങനെ കത്തിരിയിട്ട് കട്ട് ചെയ്യലാണ്. മക്കളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മരം തന്നെ ഉണ്ടാവില്ല. അത് വിചാരിച്ചാൽ പിന്നെ നമ്മൾ തന്നെ പോയിട്ട് എടുത്തോണ്ടിരാ വിചാരിച്ച്. ഞങ്ങളിവിടെ ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയൊരു കപ്പിയിൽ എന്തെങ്കിലുമൊക്കെ തുള്ളി വെള്ളമാക്കിങ്ങാണ്ട് ഒന്ന് നനച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൂട്ടുക. അപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഒന്ന് അധികം ഒന്ന് വാടാതെ നിൽക്കുക. പക്ഷേ ഇതിപ്പോൾ രണ്ട് ദിവസത്തിനും മൂന്ന് ദിവസത്തിനൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ പെട്ടെന്ന് കഴിയും. ഇതിപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളകും പൊടി ഒരു ഒന്നര സ്പൂണൊക്കെ തന്നെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കുട്ടികൾക്ക് അധികം എരിവ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം വേപ്പിൻ്റെ ഇലയും ചപ്പും പൊതിന് ഇട്ട് കൊടുക്കുകയാണ്. ഞണ്ട് ഞാൻ മറ്റേ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ വെച്ചങ്ങാണ്ട് ഒന്ന് പെട്ടെന്ന് മീൻ പൊരിച്ചെടുക്കണം. ഇനി പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇനി ഇവിടെയും കൂടി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്താലൊക്കെ ജോലികളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോസുമായി വരുന്നത് വരെ ബൈ ബൈ.